ഭൂതല സർവേ പൂർത്തിയായപ്പോൾ വന്ദേ ഭാരതിന് മുന്നിൽ 686 വളവുകളും കയറ്റിറക്കങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണ വേഗം അകലെ തന്നെയാണ്. പരിഹാര നടപടി ആരംഭിച്ചെന്ന് റെയിൽവേ പറയുമ്പോഴും ഈ വളവുകളും കയറ്റിറക്കങ്ങളും ഒറ്റയടിക്ക് നേരെയാക്കാൻ പറ്റുമോ? അതിനുള്ള മാജിക്ക് റെയിൽവേയുടെ കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നേരത്തെ അത് പ്രയോഗിച്ചില്ല? അപ്പോൾ അതൊന്നും പ്രായോഗികമല്ല. വന്ദേ ഭാരതം സാധാരണ ട്രെയിൻ പോലെയേ ആവുകയുള്ളൂ. മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗത്തിലോടാൻ വളവുകളും കയറ്റിറക്കങ്ങളും വന്ദേ ഭാരതിന് തടസ്സം തന്നെയാണ്. ഒരു വർഷം കൊണ്ട് പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടേക്കുമെന്നാണ് ഇപ്പോൾ റെയിൽവേ അധികൃതർ പറയുന്നത്. നിലവിൽ 686 വളവുകളാണ് തിരുവനന്തപുരം കണ്ണൂർ പാതയിലുള്ളത്. ഇവ കുറയ്ക്കാൻ ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെ ആവശ്യമാണ്. അതൊക്കെ എന്ന് നടക്കും? അന്ന് വരെ സാധാരണ ട്രെയിനായി മാത്രമല്ലേ ഓടിക്കാൻ പറ്റൂ? വളവുകൾ കണ്ടെത്താനും ട്രാക്കുകൾ ബലപ്പെടുത്താനുമുള്ള ഭൂതല സർവേ പൂർത്തിയായപ്പോഴാണ് ഇതെല്ലാം കണ്ടെത്തിയത്. ഇനി ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ലഡാർ സർവേ നടത്തും. പാത ബലപ്പെടുത്തലും വളവ് നികത്തലും സമയബന്ധിതമായി പൂർത്തീകരിച്ചാൽ തന്നെ 110 കിലോമീറ്റർ വേഗത്തിൽ എല്ലാ സ്റ്റേഷനുകൾക്കും ഇടയിൽ ഓടാനാകും. ഘട്ടംഘട്ടമായി വേഗം വർദ്ധിപ്പിക്കും. ഒരു വർഷം കൊണ്ട് സിഗ്നൽ നവീകരണം ഉൾപ്പെടെ പൂർത്തിയാക്കാമെന്നാണ് റെയിൽവേയുടെ പ്രതീക്ഷ. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം കണ്ണൂർ പാതയിലാകും സർവീസെങ്കിലും പിന്നീട് മംഗലാപുരം വരെ നീട്ടും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, തിരൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ സ്റ്റോപ്പുകളുള്ളത്. സഞ്ചാര സമയം നിലവിലുള്ളതിനേക്കാൾ 1 മണിക്കൂറിലേറെ കുറയ്ക്കാനാകും. ശബരിമലയുടെ കവാടമെന്ന നിലയിൽ ചെങ്ങന്നൂരിൽ സ്റ്റോപ്പ് വേണമെന്ന ആവശ്യം ശക്തമാണ്. ചിലപ്പോൾ അതും പരിഗണിച്ചേക്കും. പൂർണ്ണമായും AC, അതിവേഗം സുരക്ഷ, മികച്ച സേവനം, 52 സെക്കൻഡ് കൊണ്ട് 100 കിലോമീറ്റർ വേഗം ഓടാം, കവച് സാങ്കേതിക വിദ്യ പ്രകാരം കൂട്ടയിടി തടയാൻ തദ്ദേശീയമായി വികസിപ്പിച്ച സംവിധാനം, ഓട്ടോമാറ്റിക് സ്ലൈഡിംഗ് ഡോറുകൾ, ലോക്കോ പൈലറ്റിന് യാത്രക്കാരുമായി സംസാരിക്കാനുള്ള സംവിധാനം, സീറ്റുകൾക്ക് മുന്നിൽ 32-ഇഞ്ച് സ്ക്രീൻ, എക്സിക്യൂട്ടീവ് കോച്ചിൽ 180 ഡിഗ്രി തിരിക്കാൻ കഴിയുന്ന സീറ്റുകൾ, ബയോവാക്വം ശൗചാലയങ്ങൾ, ആധുനിക ഇരിപ്പിട സംവിധാനം, GPS അധിഷ്ഠിത പാസഞ്ചേഴ്സ് ഇൻഫർമേഷൻ സംവിധാനം, LED ലൈറ്റുകൾ, ഓരോ കോച്ചിലും 4 എമർജൻസി പുഷ് ബട്ടൺ, ഇതൊക്കെയാണ് റെയിൽവേയുടെ വാഗ്ദാനം. ഓടാൻ തയ്യാറായി ട്രെയിനുകൾ എത്തിയിട്ടുണ്ടെങ്കിലും ട്രെയിനിൻ്റെ വേഗം, ടിക്കറ്റ് നിരക്ക് തുടങ്ങിയ കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയാണ്. ആകെ തീരുമാനമായത് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്കാകും ആദ്യ സർവീസ് എന്ന് മാത്രം. പരീക്ഷണ ഓട്ടത്തിന് ശേഷമേ കൃത്യമായി ഓടിയെത്താൻ എത്ര സമയം വേണ്ടിവരുമെന്ന് അറിയാൻ കഴിയും. പാതയിലെ വളവുകൾ പരിഗണിച്ച് വേഗത്തിൻ്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കൂ. അതനുസരിച്ചാകും സ്റ്റോപ്പുകൾ തീരുമാനിക്കുക. തിരുവനന്തപുരം കണ്ണൂർ 500 കിലോമീറ്ററാണ് ദൂരം. ഈ ദൂരം പിന്നിടാൻ 6.5 മണിക്കൂറോളം എടുത്തേക്കാം. കൊട്ടിഘോഷിക്കുന്ന രീതിയിൽ നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ ഈ വണ്ടി ഓടുമെന്ന് പ്രതീക്ഷയില്ല.